കണക്കോട്ടയം ചെമ്പ് തുരുത്തുമ്മ നിവാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ്. അവർക്കൊരു പാലം വേണം എന്നുള്ള ആവശ്യം, അത് ഇന്നോ ഇന്നലെയോ അല്ല, 5 പതിറ്റാണ്ടായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള തുടർ നടപടികളും അതുമായി ബന്ധപ്പെട്ടില്ല. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാനൊരുങ്ങുന്നു നാട്ടുകാർ എന്നുള്ളതാണ്. സ്ത്രീകളും ചെറിയ കുട്ടികളുമൊക്കെ ഈ പാലമില്ലാത്തതിനാൽ ചെറിയ ചങ്ങാടങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. വലിയ അപകട ഭീഷണി അത് ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും അടിയന്തരമായ ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഈ പാലത്തിനായി ചില പ്രാഥമിക പരിശോധനകളൊക്കെ അവിടെ നടന്നിരുന്നു, മണ്ണ് പരിശോധന പോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം യാതൊരു തരത്തിലുള്ള തുടർ നടപടികളും ഈ വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അവർ പറയുന്നത് കേൾക്കാം, റിപ്പോർട്ട് കാണാം. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ, ജോലിക്ക് പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും, അങ്ങനെ ദിവസേന നിരവധി പേരാണ് ചെമ്പ് പഞ്ചായത്തിന്റെ ചങ്ങാട സർവീസിനെ ആശ്രയിക്കുന്നത്. ജീവൻ പണയം വെച്ച് ഇവർ നടത്തുന്ന ഈ യാത്ര തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഒരു പാലം എന്ന ആവശ്യം വർഷങ്ങളായി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഒന്നും നടപ്പായില്ല. ചെമ്പ് പഞ്ചായത്തിലെ 8ാം വാർഡും 7ാം വാർഡും ബന്ധിപ്പിച്ച് മൂവാറ്റുപുഴയാറിന് കുറുകെ 100 മീറ്റർ നീളത്തിൽ പാലം വേണമെന്നാണ് ആവശ്യം. എന്നാൽ ജനപ്രതിനിധികൾ അവഗണിച്ചതോടെ പാലം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഒരു പാലം വരും എന്നുള്ളൊരു ഇത് പറയണതല്ലാണ്ട് നമുക്ക് പാലം ഇതുവരെ വന്നിട്ടില്ല. കാരണം അത് മണ്ണ് പരിശോധനയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് പാലം വന്നാൽ വളരെ നന്നായിരിക്കും. അത് ഈ പറയണതല്ലാണ്ട് പ്രാവർത്തികമാകുന്നില്ല. തുരുത്തുമ്മയിൽ മാത്രം 700-ലധികം കുടുംബങ്ങളുണ്ട്. പഞ്ചായത്ത് ഓഫീസ് ഒരു കരയിലും ആശുപത്രി, വില്ലേജ് ഓഫീസ് എന്നിവ മറുകരയിലുമാണ്. സൗകര്യത്തോടെ ജീവിക്കാൻ ഒരു പാലം വേണം. അതുകൊണ്ടുതന്നെ ഒരു പാലം വളരെ അത്യാവശ്യമാണ്. പലതവണ പാലത്തിനു വേണ്ടി മണ്ണു പരിശോധന വരെ നടന്നതാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ആളെ പറ്റിക്കാൻ ചെയ്യുന്നതാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പാലം അനുവദിച്ചിട്ടുള്ള പാലം അവർ അനുവദിക്കും, പാലം അനുവദിക്കും. അതിനുശേഷം മണ്ണ് പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവരൊന്ന് മണ്ണ് പരിശോധന നടത്തി, പാലത്തിൻ്റെ അനുവദിച്ച് മണ്ണ് പരിശോധന നടത്തി എന്ന് പറഞ്ഞ് ആ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം കൊണ്ടങ്ങോട്ട് പോകും. അങ്ങനെ ഇത്രയും ദിവസം, ഇത്രയും പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ജനങ്ങളെ വാങ്ങിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നടക്കാതെ വന്നതോടെ നാട്ടുകാർ ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ചു. പാലത്തിനു വേണ്ടി ശക്തമായ ഇടപെടൽ നടത്താനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയക്കാർ എത്താറുണ്ട്. പക്ഷേ ഇതുവരെ പാലം യാഥാർത്ഥ്യമാക്കി നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വയം പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇവിടെയുള്ള ആളുകൾ. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അപകടകരമാണ് അവരുടെ യാത്ര. ചെറിയൊരു ചങ്ങാടത്തെ ആശ്രയിച്ചു കൊണ്ടാണ് അവർ അവിടെ. ഈ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്ന ആളുകൾ, അവരൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പാലവുമായി ബന്ധപ്പെട്ട വാഗ്ദാനം അവർക്ക് കിട്ടി എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട് അതിലേക്ക്. പാലവും വേണം. ഇപ്പോൾ പാലം വരുന്ന ഇപ്പോൾ തന്നെ ഈ ജങ്കാർ സർവീസ് ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് മാറ്റേണ്ടി വരും. കാരണം അപകടം കഴിഞ്ഞ ദിവസം ജങ്കാർ തന്നെ ഒഴുകി മുറിഞ്ഞവരെ പാലത്തിൽ പോയി അടിക്കേണ്ട ഒരു സ്ഥിതി വന്നു. വൻ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയായിരുന്നു. സർക്കാരിൻ്റെ ബലഹീനതയാണെന്ന് മാത്രമേ അറിയാം. സർക്കാരിൽ ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പൊതുജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്തുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധം തീർന്നു. ഞങ്ങളും പ്രൈവറ്റ് ജോലിക്കൊക്കെ പോണവരാ. ഞങ്ങൾ എത്ര സമയം നിന്നാലും വെള്ളം കിട്ടണം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പാലം ആവശ്യമാണ്. ഇവിടെ പാലം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. പല പ്രാവശ്യം ഇവിടെ മണ്ണ് പരിശോധനക്കൊക്കെ വന്നപ്പോഴും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴെന്താണ് ആവശ്യത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം അവിടെയുള്ള ജനപ്രതിനിധികളടക്കം പരിശോധിക്കട്ടെ.